വാളയുണ്ട്, കിളിമീനുണ്ട്, ഞണ്ടുണ്ട്, കണവയുണ്ട്, ആവോലി, നെത്തോലി, കൊഴിയാള, അയല. ഞാൻ തിരക്കി വന്ന ആള് മാത്രമില്ല. മത്തി ഇപ്പൊ പറയണത് കുറവാണ്. 1,500 മത്തി ഇവിടെ കിട്ടുന്നില്ല. കിട്ടുന്നത് നാടൻ ചാളയാണ്. പത്ത് വർഷം മുൻപ് വരെ 1.5 ലക്ഷം ടൺ മത്തി ലഭിച്ചിരുന്ന നമ്മുടെ കേരള തീരത്ത് ഇപ്പോൾ 3-ൽ 1 മത്തി മാത്രമാണ് ലഭിക്കുന്നത്. മണലും മത്തിയും ഒരുപോലെ തിരയിലടിച്ചിരുന്ന കേരള തീരത്ത് മീനെണ്ണ ഫാക്ടറികൾ കളഞ്ഞണ്ടുപോലെ പെരുകിയതോടെ മത്തിയുടെ കഷ്ടകാലം തുടങ്ങി. മത്തിക്കൊല്ലി വലയിൽ മത്തിയെ മൊത്തത്തിൽ വാരാൻ തുടങ്ങിയതോടെ വംശനാശം ആരംഭിച്ചു. ഒപ്പം സമുദ്രജലം ചൂടുപിടിക്കുന്ന എൽനിനോ പ്രതിഭാസം കൂടി വന്നതോടെ മത്തി ഒരു സമസ്യയായി. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുള്ള ഊഷ്മാവ് വർദ്ധിക്കുന്നത് കാരണം ഈ മത്തി മത്സ്യം പലപ്പോഴും വടക്കോട്ടും, കേരള തീരത്തിന് വടക്കോട്ടും, അതുപോലെ തന്നെ കിഴക്കൻ തീരത്തേക്കും യാത്ര ചെയ്യുന്നതായിട്ടും, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഡീഷയിലും നേരത്തെ ഇത് മത്തിയുടെ ലഭ്യത വളരെ കുറവുണ്ടായിരുന്ന തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രയുടെ ചില ഭാഗങ്ങളിലും ഇപ്പോൾ മത്തി കുറച്ചും കൂടി അധികം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലെത്തുന്നത് പേയ്ചാളയാണ്. നാഗപട്ടണം, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ചാളയിലും ഒമാൻ മത്തിയിലും തൃപ്തരാകുന്ന മലയാളിക്ക് ഇനി പഴയ നെയ്മത്തിക്കാലം അത്ര എളുപ്പമല്ല. പല വിലയ്ക്ക് പല മീനുകൾ കണ്ടു, പക്ഷേ മത്തി മാത്രം കണ്ടില്ല. മത്തിക്കായുള്ള യാത്ര തുടരുകയാണ്. പ്രേംശശിക്കൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.